വാടക കുടിശ്ശിക അടച്ചു തീർക്കാത്തതിനാൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം അടച്ചു പൂട്ടാൻ ഒരുങ്ങുകയാണ് പാലക്കാട് നഗരസഭ. പാലക്കാട് നഗരത്തിലെ വനിതാ പോലീസ് സ്റ്റേഷൻ കെട്ടിടമാണ് വാടക കുടിശ്ശിക അടയ്ക്കാത്തതിനാൽ നഗരസഭാ അധികൃതർ ഒഴിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 15 ലക്ഷത്തിലേറെ രൂപയാണ് പോലീസ് സ്റ്റേഷന്റെ വാടക ഇനത്തിൽ നഗരസഭയ്ക്ക് കിട്ടാനുള്ളത്. ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് നഗരസഭാ അധികൃതർ അറിയിപ്പ് നൽകി. പാലക്കാട് നഗരത്തിൽ എരുമക്കാര തെരുവിൽ പ്രവർത്തിക്കുന്ന വനിതാ പോലീസ് സ്റ്റേഷനാണ് വാടക കുടിശ്ശിക ഉടൻ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ അടച്ചുപൂട്ടുമെന്ന മുന്നറിയിപ്പ് നഗരസഭാ അധികൃതർ നൽകിയത്. 2020 മുതൽ ഇതുവരെ പോലീസ് സ്റ്റേഷന്റെ വാടക നഗരസഭയ്ക്ക് ലഭിച്ചിട്ടില്ല. വാടക ഇനത്തിൽ 16 ലക്ഷത്തോളം രൂപ ലഭിക്കാനുണ്ടെന്നാണ് മുന്നറിയിപ്പ് കത്തിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. കുടിശ്ശിക തീർപ്പാക്കാൻ പലതവണ കത്ത് നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്നാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം അടച്ചുപൂട്ടാൻ നഗരസഭ ഒരുങ്ങുന്നത്. നമ്മളിപ്പോൾ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോർമൽ പ്രൊസീജർ, നമ്മൾ ഡിമാൻഡ് നോട്ടീസ് കിട്ടിയ ശേഷം ഒരു ചെറിയ എമൗണ്ട് അടയ്ക്കുക അല്ലെങ്കിൽ മുഴുവനായിട്ടും അടയ്ക്കുക എന്നുള്ള, ചിലപ്പോൾ ഒരു തവണകളായിട്ട് അടയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് നമ്മുടെ സ്ഥാപനം നമ്മൾ തിരികെ എടുക്കുക എന്നുള്ളൊരു ഇതാണ് പിന്നെ നെക്സ്റ്റ് പ്രൊസീജർ. നഗരസഭകളുടെ വിഹിതം സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിനാൽ റവന്യൂ പിരിവിലൂടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് വാടക കുടിശ്ശിക പിടിച്ചെടുക്കാൻ പാലക്കാട്ടെ നഗരസഭാ അധികൃതർ തീരുമാനിച്ചത്. വനിതാ പോലീസ് സ്റ്റേഷന് പുറമെ ടൗൺ പ്ലാനിംഗ് ഓഫീസ്, മൈനിംഗ് ആൻഡ് ജിയോളജി, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ്, ഡ്രഗ് ഇൻസ്പെക്ടർ ഓഫീസ്, എക്സൈസ് ഓഫീസ് ഉൾപ്പെടെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്ന് വാടക ഇനത്തിൽ മാത്രം 1.11 കോടി രൂപയാണ് നഗരസഭയ്ക്ക് ലഭിക്കാനുള്ളത്. കുടിശ്ശിക തീർപ്പാക്കാനുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും വാടക തുക ഉടൻ അടയ്ക്കണമെന്ന് കാട്ടി നഗരസഭാ അധികൃതർ നോട്ടീസ് നൽകി. നടപടിയില്ലെങ്കിൽ കെട്ടിടങ്ങൾ മുഴുവൻ ഒഴിപ്പിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. റിപ്പോർട്ടർ പാലക്കാട്.